Hi friends, and another recipe Thalassery Chicken Dum Biryani. Thalassery Chicken Dum Biryani taste and parnarikandalo. Then in a Tayara come in the Adin then a valia ranjo ara savala valare in the argane. Cut the initiation Adinde Pagudinian, fry jay the conundato. A golden color agana the very unlove fry jay the tedco. Thalassery Dum Biryani, Vakila Biryani in it testamakuna the e fry jay the tea. പൊടിച്ചെടുത്തിട്ട് മസാലയിൽ ചേർക്കുന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം ഇതേപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്ത് ഇതേപോലെ ഒരു പരന്ന ഒരു പാത്രത്തിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പാത്രത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ഈ ഓയിൽ ഇതിനെ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് നെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യുക അതേപോലെ ഡാൽഡ യൂസ് ചെയ്യട്ടെ അതിൽ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എല്ലാ സവാളയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ ആദ്യം തന്നെ ഉള്ളി ഫ്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയാണ് ഞാൻ ചോറ് വേവിക്കാൻ എടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ അവിടെ മാറ്റി വെച്ച് ബാക്കി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ പൊടിച്ചാൽ മതി കേട്ടോ ഇനി ആയ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരുന്നുണ്ട് കേട്ടോ ഇതിനൊന്നും അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ ഫസ്റ്റ് സവാള ഫ്രൈ ചെയ്തു പിന്നെ അത് അതിൻ്റെ അകത്തു നിന്ന് മുക്കാൽ ഭാഗം പൊടിച്ചെടുത്തു പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തു ഇനി ഞാൻ മസാല തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ 5 വലിയ സവാള മുറിച്ചിട്ടതിൽ നിന്ന് പകുതി അട വെച്ചത് അതാണ് മസാലയ്ക്ക് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടെന്നൊന്ന് വഴന്നേരം കുറച്ച് ഉപ്പും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നല്ലൊരു പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഞാൻ ഇതിലോട്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണിന് ഗരം മസാല ചേർക്കുന്നുണ്ട് ഞാൻ 1 കിലോ റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ ചിക്കനിലോട്ട് ഉപ്പും മുളക് മഞ്ഞളൊക്കെ തൈരൊക്കെ ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഒന്ന് ഉപ്പൊന്നും ഇടാത്ത ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ 5-10 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സവാളയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടതാണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലും കുറച്ച് ഇച്ചിരി അധികം തന്നെ വേണം കേട്ടോ എന്നാലോ ചിക്കനിലോട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന് ഇച്ചിരി ചിക്കൻ ഒരു വെള്ള കളർ വരുന്നവരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഞാൻ ഇതിലോട്ട് 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീരൊഴിച്ചു കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുറേ സമയം മിക്സ് ചെയ്താൽ തന്നെ ഈ ചിക്കൻ ഒരു വെള്ള കളർ വരും കേട്ടോ ആ ടൈം വരെ മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ 2 വലിയ നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് ഒടിയാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കാം ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്തടഞ്ഞിട്ടുണ്ട് ചിക്കൻ കണ്ടോ ചെറിയൊരു വെള്ള കളറായിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉള്ളിയുടെ ഫ്രൈയിലെ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കുറച്ച് ഇച്ചിരിയൊക്കെ കുട്ടികളൊക്കെ പൊറുക്കിയിട്ടെടുത്ത് കൊണ്ടുപോയി കുറച്ചധികം തന്നെ വേണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റാണ് ഇതും കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ
ഇനി ചിക്കൻ കുറച്ചൊന്ന് വെന്ത് കെട്ടാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ, ഇനി അതൊന്ന് വറ്റട്ടെ. ഇതിനി അധികം ഇനി ഇളക്കണ്ട, ഇത് ചിക്കൻ ഉടഞ്ഞു പോകും. ഇനി മൂടി വെക്കാതെ ഇതിൻ്റെ വെള്ളം ഒന്നങ്ങ് വറ്റട്ടെ. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ചോറ് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ ഫ്രൈ ചെയ്ത ഓയിലിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊരു പ്രത്യേക ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് രണ്ടു മൂന്ന് പട്ട, ഗ്രാമ്പു, ഏലക്ക, വേലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി നേർങ്ങനെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കളറ് മാറാൻ പാടില്ല കേട്ടോ. കളറ് മാറിയ ചോറിൻ്റെ കളറും മാറും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം അങ്ങനെ എടുത്ത് പിന്നെ ലാസ്റ്റ് ഒരു അരക്കപ്പ് അധികം എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട്. ചില ആളെ പാത്രത്തിനനുസരിച്ച് അതിലെല്ലാം ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലേ ചോറിന് ഉപ്പുണ്ടാകത്തുള്ളൂ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഞാൻ കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. ഇത് കൈമ റൈസാണ്. എനിക്ക് കൈമ റൈസും അതേപോലെ ജീരകശാല റൈസാണ് ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ്, അതേപോലെ നല്ലൊരു മണമുള്ള ഒരു റൈസാണ്. ഞാൻ വെള്ളം എടുത്തേക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം, ലാസ്റ്റ് ഒരു അരക്കപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവട്ടെ കേട്ടോ. ചോറിൻ്റെ വെള്ളത്തിലോട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ദമ്മിടുന്നത് കൊണ്ട് ഞാൻ ഈ ചോറൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൻ്റെ ഏറ്റടിയിൽ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇത് മസാല കുറച്ചല്ലേ ഉള്ളൂ, അതാണ് കേട്ടോ ഫുള്ളായിട്ട് ഇടുന്നത്. കൂടുതലുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് ചിക്കന് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും പുതിനയിലും ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലും അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഒനിയൻ ഫ്രൈ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുങ്കുമപ്പൂവൊക്കെ കലക്കി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ചോറ് ഇട്ട് കൊടുത്ത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഈ ചോറിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ ഗരം മസാലയും അതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ദമ്മ് ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഇത് ഗ്യാസിൻ്റെ മേലെയാണ്. വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് കനൽ കോരി ഇടുന്നതല്ലേ വേണ്ടു. ഇത് ഞാനിങ്ങനെ ഇതിൻ്റെ മൂടി ഇങ്ങനെ പിടിക്കുന്നതായതുകൊണ്ട് വേറൊരു മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ മേലെ ഞാൻ ദമ്മിടൽ ഇങ്ങനെയാണ് നടക്കുള്ളൂ. കുറച്ച് ചകിരി ഇതേപോലെ പറിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് തീയൊന്ന് വെച്ചു കൊടുക്കും കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ, ഗ്യാസാണ്. അടിയിൽ ഗ്യാസ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കും. അലുമിനിയം പാത്രമല്ലേ, പെട്ടെന്ന് തന്നെ ചൂടാക്കിക്കൊള്ളൂ കേട്ടോ. ദമ്മിട്ട ബിരിയാണിയുടെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുക്കറിലൊന്നും ആക്കിയാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ദമ്മിട്ടേക്കുന്ന. ഞാൻ കുറച്ച് ചകിരിയിട്ട് അടിയിൽ ചെറുങ്ങനെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ കത്തുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഓഫാക്കിയിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ എന്നാ ഒരു സ്മെല്ല് കേട്ടോ. അടിപൊളി ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേപോലെ സെർവ് ചെയ്യാം കേട്ടോ. അത് ചിക്കൻ മസാല ഇതേപോലെ അടിയിൽ വെച്ചതിന് ശേഷം ചോറ് ഇതേപോലെ വെച്ചുകൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിതിന് സൈഡ് ഡിഷായിട്ട് കുറച്ച് ചമ്മന്തിയും വെള്ള ചമ്മന്തി ഇത് മല്ലിയിലയും കൂട്ടി ഉണ്ടാക്കിയ പച്ചമുളകും ചേർത്ത് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. പിന്നെ ഈത്തപ്പഴം, ബീട്രൂട്ട്,
ക്യാരറ്റും കൂടിയുള്ള അച്ചാറാണ്. പിന്നെ കുറച്ച് തൈര് സാലഡും ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.